ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഉപ്സാല മേക്കേഴ്സ് സ്പേസ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഉപ്സാല മേക്കേഴ്സ് സ്പേസ് ആണെങ്കിലും ഈ മേക്കേഴ്സ് സ്പേസ് എന്ന് പറഞ്ഞ പരിപാടി സ്വീഡൻ്റെ പല സിറ്റികളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ഫീസ് കൊടുക്കാനുണ്ട്. അതായത് ഒരു ഇയറിലേക്ക് നമുക്ക് 200 ക്രോൺസിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവർ റെഗുലറായിട്ട് ഓപ്പൺ ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് വന്ന് ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മൾ ഒരു ഇയറിലേക്കുള്ള ഫുൾ എമൗണ്ട് കൊടുത്തിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഓപ്പൺ ചെയ്യാത്ത ദിവസങ്ങളിൽ പോലും നമുക്ക് ആക്സസിബിൾ ആണ്. ഇവിടേക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട് എനി ടൈം 24 hours നമുക്കിവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എന്ത് ആക്ടിവിറ്റീസാണ് ഉള്ളതെന്ന് പറയാം. ഇവിടെ നമുക്ക് ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആർക്കും, അത് കുട്ടികളായിക്കോട്ടെ വലിയ പ്രായമായിട്ടുള്ള ആളായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മേക്കേഴ്സ് സ്പേസ്. നമുക്ക് വേണ്ടത് ഒരു ക്രിയേറ്റീവ് മൈൻഡാണ്. അപ്പോൾ ഈ മേക്കേഴ്സ് സ്പേസ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് സ്വീഡനിലുള്ളത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് മൈൻഡുള്ള കുറേ ആളുകൾക്ക് ഒരുമിച്ച് വന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ, അത് പല ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വുഡ് കാർപ്പൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തയ്യൽ, അങ്ങനെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷനും ഇവർ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ നമുക്കിവിടെ വന്ന് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ഉൾപ്പെടുന്ന മെഷീൻസ് തുടങ്ങി എല്ലാം ഇവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും, നമ്മുടെ അത്യാവശ്യം കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും കാണുന്ന എല്ലാ ടൂൾസും ഡിവൈസും ഒക്കെ ഇവിടെ ഉണ്ട്. ഓസിലോസ്കോപ്പ് ഉണ്ട്, വോൾട്ടേജ് കറണ്ട് സപ്ലൈസ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് സോൾഡിങ് ഡിവൈസ്, സോൾഡർ ഡിവൈസസ് ഉണ്ട്, പല പല എന്താ പറയുക, മെഷറിങ് ആൻഡ് എന്താ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ മൈക്രോസ്കോപ്പിൻ്റെ സംഭവങ്ങളുണ്ട്, പല ടൈപ്പ് റെസിസ്റ്ററുകളുടെ ഇതുണ്ട്, ട്രാൻസിസ്റ്റർ, ഡയോയിഡ്, എല്ലാം ഇവിടെ നമുക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി ഇലക്ട്രോണിക്സ് ലാബിൽ കാണുന്ന ഫുൾ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ലാബ് കണ്ടല്ലോ, ഇനി നമുക്ക് മെറ്റൽ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഈ മെറ്റൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് ക്ലേ ആർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലേ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അതുകൂടാതെ നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്നതാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യാം. ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മോഡൽസൊക്കെയാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഈ ഒരു മെറ്റൽ വർക്ക്ഷോപ്പിൻ്റെ വേറൊരു ഏരിയയിൽ മെറ്റൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഡ്രിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഒത്തിരി മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മെഷീൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഇതെല്ലാം നമ്മൾ വലിയ ലെയ്ത്തുകളിലും അല്ലാതെ വലിയ വലിയ വർക്ക്ഷോപ്പുകളിലൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സിംഗിളായിട്ട് ഒരു ഫുൾ ഇയറിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടിക്കറ്റ് അല്ല രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1200 crowns ആണ് ആവുന്നത്. അതിപ്പോൾ നിങ്ങൾക്കൊരു ഫാമിലിക്ക് മൊത്തമായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1500 crowns. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയോടെ വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റും, സിംഗിൾ ടിക്കറ്റ് മതിയായിരിക്കും. ഇനി അതല്ലാതെ 200 crowns ഇയർലി, മൊത്തത്തിൽ ഒരു ഇയറിലേക്ക് 200 crowns പേ ചെയ്തിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവർ റെഗുലറായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡേയ്സിൽ മാത്രം വന്നിട്ടേ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നിങ്ങൾ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതേസമയം നമ്മൾ 1200 മെമ്പർഷിപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം 24 hours ഇതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാനും പറ്റും. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ റോ മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാർപ്പൻട്രിയിലേക്ക് വേണ്ടുന്ന എല്ലാ വുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടുന്ന കുറേ ക്ലോത്ത് റോ മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ, പൈപ്പുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കുറേ റോ മെറ്റീരിയൽസ് ഇവരവിടെ വെക്കുന്നുണ്ട്. ഇതെല്ലാം 1200 അല്ലെങ്കിൽ 1500 ഇയർലി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പരിചയമില്ലാത്ത കുറേ സാധനങ്ങൾ പുതിയ തോന്നുന്നുണ്ട്. ഇത് 3D printing apparatus ആണ്, നല്ല പുതിയ മോഡലാണത്. പക്ഷേ ഇവിടെ തന്നെ ഇവർ ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും തരുമല്ലേ? മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. നമുക്ക് മെമ്പർഷിപ്പ് ഇല്ല, മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാം.
കുറഞ്ഞ മെമ്പർഷിപ്പ് ആണെങ്കിൽ ഇൻലിമിറ്റഡ് ആക്സസ് ആണ്, പക്ഷെ എല്ലാം ഉപയോഗിക്കാം. ഇതും അതുമായിരുന്നു പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്നത് വെച്ചാൽ. പക്ഷെ ഇതിനകത്താണ് ഞാൻ കൂടുതൽ 3D പ്രിന്റ് ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതിനെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും ഉപയോഗിക്കാവുന്നത്. ഇതെല്ലാം കണക്റ്റഡാ. ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്. ഈ ലാപ്ടോപ്പുകൾ ഏതെങ്കിലും ഉപയോഗിക്കാം, ഇഷ്യൂല്ല. ഇതൊക്കെ ലേസർ വെച്ച് ചെയ്തേക്കണതാ. ലേസറിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ സംഭവങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് പോലെ വരുത്താം. വുഡ് പാനൽ ഈ സംഭവം. അപ്പൊ ഇവിടെ കുറെ പീസുകൾ ഇരിപ്പുണ്ട്. അത് നല്ല പീസ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പീസിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. ഇങ്ങനത്തെ കുറേ മെഷീൻസ് ഞാൻ അവിടെ കണ്ടു. എല്ലാം തന്നെ എനിക്ക് പുതുമയായിരുന്നു. ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഒന്നും അറിയില്ല, ഇവിടെ വന്നിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ഇവരിവിടെ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കിഡ്സിനായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ. അത് ഓരോരോ ദിവസം ടൈം ടേബിൾ ഉണ്ട്, നമുക്ക് വെബ്സൈറ്റിൽ നോക്കി അറിയാൻ പറ്റും. ഇനി അടുത്ത റൂം എന്ന് പറയുന്നത് കാർപെൻട്രി റൂമാണ്. ഇതൊരു റിയൽ കാർപെൻട്രി റൂമാണ്. ഇവിടേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടും പൊടിയും പുകയും ഒക്കെ ഉണ്ട്. കാരണം വുഡിൻ്റെ പണിയൊക്കെ അറിയാമല്ലോ, അതങ്ങനെയാണ്. അപ്പോൾ വലിയ വലിയ വുഡ് പീസസൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ മെഷീൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടുന്ന റെഗുലേഷൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ മെഷീൻസും ഉപയോഗിക്കുന്നതിന് ഓരോ റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മെഷീൻസിനൊക്കെ കംപ്ലയിൻറ്റ് വരും. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മളത് ചെയ്ത് നമ്മളത് വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോകും. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു റൂമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തുണി ഇവിടെ തന്നെ കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സുകൾ തയ്ക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ എന്തെങ്കിലും ഡ്രസ്സുകൾക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഈ നൂലും ബട്ടൺസും കത്രികയും എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വന്ന് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഫുൾ മെമ്പർഷിപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടെക്സ്റ്റൈൽസ് എല്ലാം ഉണ്ട്, അതെടുത്ത് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ പഠിക്കണം, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനവിടെ ബുക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഡ്രസ്സ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങുന്ന ഫയൽ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റോ ആയിട്ടുള്ള മെറ്റീരിയലിൽ ഇതേ മാനുവൽ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് അതിനകത്ത് പറയുന്ന വിധത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. നമ്മുടെ ഇവിടെയുള്ള മെഷീൻസ് എല്ലാം തന്നെ നല്ല മെഷീൻസാണ്. അത് പ്രോപ്പർലി വർക്കിംഗ് ആണ്. അത് പല ടൈപ്പ് മെഷീൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പാറ്റേണിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, പിന്നെ അല്ലാതെ ലോക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, പിന്നെ ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഇനി അതല്ലാതെ തന്നെ ലെതർ ടൈപ്പ് കുറേ റോ മെറ്റീരിയൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെതർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബെൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. ഈ പറഞ്ഞ റൂമുകളിലൊന്നും പോയി ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പഠിക്കും. കാരണം ഇവിടെ നമ്മൾ കൂടാതെ വേറെയും കുറേ ആളുകൾ ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് നമുക്കും പറഞ്ഞു തന്ന് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അതായത് ഈ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉള്ളവർക്ക് വന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വേണമെങ്കിൽ വരാം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ കുറേ നേരം വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3D പ്രിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12 hours പ്ലസ് ഒക്കെ ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടുന്ന ബേസിക് സ്നാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കീസോ ഫുഡോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചിലതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കണം. അതൊരു നിസ്സാര എമൗണ്ട് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ തന്നെ റോ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്തും കഴിക്കാവുന്നതൊക്കെയാണ്. അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലത്തെ കുറേ പരിപാടികളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് മേക്കർ സ്പേസ്. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി അണ്ടറിൽ ഇതുണ്ടോയെന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലുണ്ട്, ഗോതമ്പരയിലുണ്ട്, സ്കെലഫ്തിയയിലുണ്ട്, ഉപ്സാലയിലുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. അതുകൂടാതെ വേറെ ഏത് സ്ഥലങ്ങളിലാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടും. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ.